ഇല്ലാതെ ചെയ്യാത്തത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നിരവധി സുമനസ്സുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ 7.5 ലക്ഷത്തോളം രൂപ കിട്ടുകയും അത്രത്തോളം തന്നെ രൂപയോട് രൂപയ്ക്കുള്ള സാധനങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് വളരെ സന്തോഷകരമാണ്. എന്നാലും അത് വളരെ അത്ഭുതകരം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരാളോട് ചുറ്റി പറഞ്ഞതാണ്, ജോസഫ് എന്നുള്ള പേരിട്ടത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം ഒരു ഡോക്ടർ ജോസഫ് കൂടി. ഇതുപോലെ ഒരുപാട് പേര് അവരെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ എല്ലാവർക്കും 1500 പേർക്കെങ്കിലും നമുക്ക് സാധനം കൊടുക്കുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഡോക്ടറോട് മാറിയ സാഹചര്യത്തിൽ നമ്മൾ 3 ദിവസങ്ങളുടെ കാര്യത്തിൽ നിജപ്പെടുത്തി. എങ്കിലും ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലുള്ള കൗൺസിലേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ വന്ന് വാങ്ങി. അവയുടെ എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ ജോസഫിൻ്റെ കട അവരുടെ സ്വന്തം കടയായിട്ട് അവർക്ക് വന്ന് എല്ലാം സ്വീകരിക്കാവുന്ന രീതിയിൽ ആയി തീർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും തന്നെ വളരെ സ്നേഹത്തോടും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ തരുന്ന ഓരോ ചില്ലിക്കാശും വളരെ സ്നേഹത്തോടുകൂടിയാണ് നിങ്ങൾ നൽകുന്നത്, വളരെ അവതാരത്തോട് നൽകുന്നത്. അത് ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് അത് സന്തോഷകരമായ അനുഭവമായി തീരുന്നുണ്ട്. 75 ദിവസം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ജോസഫ്, അത് ഈ വർഷം ജോസഫ് പിതാവിൻ്റെ വർഷമാണ്, എല്ലാവർക്കും എവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെയൊക്കെ ജോസഫിൻ്റെ അടുത്തേക്ക് പോവുക എന്നുള്ള സന്ദേശം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ജോസഫിൻ്റെ അടുത്ത് ജോസഫിൻ്റെ കടയിൽ പ്രത്യേകിച്ച് നമ്മുടെ പിതാവിൻ്റെ ജോസഫ് എന്നുള്ള പേരുള്ള പിതാവും മറ്റെല്ലാവരും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജോസഫിന്റെ കട തുടങ്ങിയിട്ടുണ്ട്. 75 ദിവസത്തിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു 75 ദിവസം ഈ ഒരു കട മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചത് ഏറെ പ്രത്യേകിച്ച് ഇവിടെയുള്ള സഹായിക്കുന്ന നമ്മുടെ നല്ലവരായ ഇടപെടൽ ജനങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഒരു കട മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര കണ്ട് പ്രയത്നമുണ്ട് നമുക്കറിയാം. ആ ഒരു കട തുടങ്ങുന്നത് മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെയുള്ള നമ്മുടെ സ്നേഹിതരായിട്ടുള്ള അപ്പച്ചന്മാരും സഹോദരന്മാരും സഹോദരികളൊക്കെയാണ്. കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വൃത്തിയാക്കിയിരുന്നു. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അടിച്ചിടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവിടെയുള്ള എല്ലാവരും സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ളവർ ചെറിയതും വലുതുമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവരെല്ലാവരെയും ഈ ഒരു നിമിഷം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏകദേശം ഒരു 6.5-7 ലക്ഷത്തോളം രൂപ നമുക്ക് സംഭാവനയായി ലഭിക്കുകയും അതെല്ലാം പച്ചക്കറികളായിട്ട് ഈ ഒരു ഓണക്കാലത്തിന് മുമ്പ് തുടങ്ങി ലോക്ക്ഡൗണിന് മുമ്പ് തുടങ്ങി ആരംഭിച്ച ഈ കട ഇപ്പോഴും വിജയകരമായി മുമ്പോട്ട് പോകുന്നു. ഇതിനുള്ള എല്ലാ സന്നദ്ധരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സംഭാവന നൽകുന്ന ആൾക്കാർക്കും ജന്മദിനത്തിലും മാതാപിതാക്കന്മാരും ഓർമ്മ ദിവസങ്ങളിലും ചെറുതും വലുതുമായ സംഭാവന നൽകുന്നവർക്ക് thank you.
Thank you.